നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ നമ്മെ നോക്കി എന്ത് സാക്ഷ്യമാണ് പറയുന്നത്? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മേഖലകളെ നോക്കി വചന ധ്യാനത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ, ആരാധനാ രീതികളെ ഒക്കെ നോക്കിയതിനു ശേഷം അവരുടെ അഭിപ്രായം നമ്മെ കുറിച്ച് എന്താണ്? എസ്തറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാം വചനത്തിൽ മോർദെക്കായി എന്ന ദൈവഭക്തനായ മനുഷ്യന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഷേരെസ് എന്ന സ്ത്രീ ആ വ്യക്തിയെ കുറിച്ച്, ദൈവഭക്തനായ മോർദെക്കായിയെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ യഹൂദിയ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവന് ജയിക്കയില്ല, അവനോട് തോറ്റു പോവുകയേ ഉള്ളൂ. അധികാരം കൊണ്ടും പലവിധത്തിലുള്ള സ്വാധീന മേഖലകൾ കൊണ്ടും മോർദെക്കായിയേക്കാൾ വളരെ മുൻപിൽ നിൽക്കുന്ന ഹാമാൻ എന്ന വ്യക്തിയോട്, തന്റെ സ്വന്തം ഭർത്താവിനോട് സേരെശ് പറയുകയാണ്, മോർദെക്കായിയെ ജയിക്കുവാനായി ജനിച്ചവനത്രേ, അവന്റെ മുന്നിൽ നീ തോറ്റു പോവുകയുള്ളൂ, അവന്റെ മുന്നിൽ നീ വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണവും അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, അവൻ യഹൂദിയ വംശക്കാരൻ അത്രേ. എന്താണ് യഹൂദിയ വംശക്കാരൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അവൻ ദൈവവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നവൻ അത്രേ. അവന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും ഓരോ പടികളും അവൻ ദൈവവചനത്തിന് അനുസൃതമായി മുന്നോട്ട് വയ്ക്കുന്നവൻ അത്രേ. അവൻ ദൈവം പറയുന്നതൊക്കെയും ചെയ്യുന്ന വ്യക്തി അത്രേ. ദൈവഹിതമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാത്തതായ വ്യക്തി അത്രേ. അത് മാത്രവുമല്ല, ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ദൈവം യഹൂദനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക്, അവർ എൻ്റെ സ്വന്തം ജനമാണ് എന്നുള്ളതത്രേ. അങ്ങനെ ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലായിരിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വരികയില്ല എന്നല്ല അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കഷ്ടതകളുടെയും ശത്രുവിൻ്റെ പദ്ധതികളുടെ അന്ത്യത്തിൽ വിജയം തീർച്ചയായും ദൈവഭക്തനായിരിക്കും എന്നാണ് അവിടെ ഒരു സ്ത്രീ, ശത്രുവായ ഒരു സ്ത്രീ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കറിയാവുന്നതാണ് മോർദെക്കായിയുടെ ജീവിതത്തിൽ വന്നതായ കഷ്ടങ്ങളും നഷ്ടങ്ങളും. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം മുഴുവനും എതിരാളിയായി ഹാമാൻ എന്ന അധികാരത്തിലിരിക്കുന്ന ഉന്നതനായ വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി നിമിത്തം അനേക കഷ്ടങ്ങളിലൂടെ നിർദോഷിയായി ദൈവഭക്തനായ മോർദെക്കായിക്ക് കടന്നു പോകേണ്ടിയും വന്നു. എന്നാൽ എസ്തറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ ഭക്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഷ്ടതകളുടെയും അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരിക്കും എന്നുള്ളതത്രേ. ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവഭക്തനായിരുന്നിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായിരുന്നിട്ടും മറ്റാരുടെയൊക്കെയോ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവോ, തകർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില വ്യക്തികൾ അതെങ്കിലും നിങ്ങളുടെ മുന്നിലുണ്ടോ? ഒരിക്കലും നിങ്ങളെ ഉയരുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള വാക്കുകൾ, ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ദിവസത്തിൽ നിങ്ങൾ അതിനെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ദൈവഭക്തനായിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ, നിങ്ങൾ യഹൂദ്യൻ ആയിരിക്കുന്നു, ദൈവവുമായി ഉടമ്പടി ചെയ്ത വ്യക്തി ആയിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കുവാനായി പോകുന്നു. നിങ്ങളുടെ ശത്രു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു, ഒരു ഉത്സവം കാണുവാൻ പോകുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എത്രയും നാം ശോധന ചെയ്യേണ്ടത്. ഞാനും ദൈവവുമായി എപ്രകാരമായിരിക്കുന്നു? ഞാൻ യഹൂദൻ എന്ന് പറയത്തക്ക രീതിയിൽ, അതായത് ദൈവവുമായി എടുത്ത ഉടമ്പടിയിൽ എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു? ആ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെയായിരിക്കുന്നു? ദൈവം ഈ ദിവസങ്ങളിൽ ഉടമ്പടിയിൻ പ്രകാരം നടന്ന് വലിയ വിജയം നേടുവാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ശത്രുവിൻ്റെ സാക്ഷ്യം പോലെ നിങ്ങൾ ജയിക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.